വെൽക്കം ടു മൈ കൊച്ചു ലോകം. ഇന്ന് ഞാൻ ശരിക്കും ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ദ്വേഗ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ ഞാൻ മുകളിലൊരു ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പം ഞാൻ ദ്വേഗ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് രണ്ട് സാധനം മേടിച്ചായിരുന്നു, ഒരു ബ്യൂട്ടിഫൈ സെറമും ഒരു ലിപ് ബാമും മേടിച്ചായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ഒരു റിവ്യൂ ഇടാൻ പോകുന്നത്. ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 14 ദിവസം ഇട്ട് നോക്കിയിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ ഇടുന്നതാണ്. അപ്പം ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ 30 ദിവസം ട്രൈ ചെയ്ത് നോക്കി. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ ലിപ് ബാമിനെ കുറിച്ച് പറയാം കേട്ടോ. ലിപ് ബാം ഞാൻ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ മണം എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഞാൻ ഇത്രയും യൂസ് ചെയ്തു കേട്ടോ, അതാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും യൂസ് ചെയ്തിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ലിപ് കുറച്ചുകൂടെ ലൈറ്റണാക്കും, സോഫ്റ്റ് ആക്കും എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ 30 ദിവസം ഇട്ടിട്ടും എൻ്റെ ലിപ്സ് ലൈറ്റായതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ നല്ല സോഫ്റ്റായിട്ടോ അതെനിക്ക് പറയാനുണ്ട്. കാരണം എൻ്റെ സ്കിൻ ഇച്ചിരി ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഇതിട്ടിട്ട് കിടന്നുറങ്ങും, രാവിലെ എഴുന്നേൽക്കുമ്പം ലിപ്സ് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച അത്രയും റിസൾട്ട് ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 5.9 ഒക്കെ റേറ്റിംഗ് ഇതിന് കൊടുക്കുന്നുള്ളൂ. കാരണം നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം പോലെ തന്നെ ഉള്ളൂ ഇത്. പ്രത്യേകിച്ച് വേറൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. അടുത്ത ഞാൻ മേടിച്ച സാധനമാണ് ബ്യൂട്ടിഫൈ സിറം. അത് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടോ, ഏകദേശം ഇവിടെ വരെ എന്തോ ആയിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിലവർ പറയുന്നതെന്ന് വെച്ചാൽ സെൽഫ് ഏജിങ്, ഡാർക്ക് സ്പോട്സ്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ 30 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് സ്പോട്സ് അങ്ങനെ റെഡ്യൂസ് ഒന്നും ആയില്ല. കാരണം എൻ്റെ ആ അൺബോക്സിങ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു കറുത്തപ്പാട് ആ വീഡിയോയിലുണ്ട്. ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം കേട്ടോ, 30 ദിവസമായിട്ടും വലുതായിട്ട് പോയില്ല. പക്ഷെ കുറച്ച് സ്കിൻ ടോൺ കുറച്ച് വെളുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയണം, കാരണം ഇച്ചിരി വെളുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ രാത്രിയിലായിരുന്നു തേക്കുന്നത്. ഇപ്പം രാത്രി തേച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കിന്നിനൊരു നല്ല ഗ്ലോ ഉണ്ട്. അത് മാത്രമല്ല, സ്കിന്ന് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും. അതൊന്നും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും 5 ഞാൻ റേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു 3.1 അത്രയും ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. കാരണം ഇതിനു മുമ്പേ ഞാൻ ബബിൾ ഫാമിൻ്റെ ഫേസ് ഗ്ലോ ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സൈഡിൽ കാണിക്കാം, ഫേസ് ഗ്ലോ ഓയിൽ, ഈ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇത് തേച്ചിട്ട് എൻ്റെ സ്കിന്ന് വെളുക്ക ചെയ്തു. അത് മാത്രമല്ല, എൻ്റെ സ്കിന്നിന് ഇച്ചിരി പോസ് ഉണ്ടായിരുന്നേ, ഇപ്പോഴും ഉണ്ട്. ആ പോസ് നല്ലതായിട്ട് റെഡ്യൂസ് ചെയ്തു ഈ ബബിൾ ഫാമിൻ്റെ ഓയിൽ ഇട്ടപ്പോട്ടോ. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് മേടിച്ചത്. പക്ഷേ ബബിൾ ഫാമിൻ്റെ അത്രയും ഇത് വരുന്നില്ല. പക്ഷെ ബബിൾ ഫാമിൻ്റെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മണം ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണം ഇതിന്. ഇതിൻ്റെ മണം നമുക്ക് സഹിക്കാൻ പറ്റുന്ന മണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല മണമാണ്. പക്ഷേ എന്നോട് ശരിക്കും ഇതാണോ ഈ ബ്യൂട്ടിഫൈ സിറം ആണോ അതോ ഫേസ് ഗ്ലോ ഓയിൽ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ ബബിൾ ഫാമിൻ്റെ പറയുള്ളൂ കേട്ടോ, ഫേസ് ഗ്ലോ ഓയിൽ. ബിക്കോസ് അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിക്കാൻ പോകണമെങ്കിലും ഇപ്പം നമ്മൾ ഇതേപോലെ സിറമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും കോസ്മെറ്റിക് ആയിട്ട് മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിന് ആദ്യമേ അതിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഓക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പറ്റുമോ എന്ന് നോക്കിയിട്ട് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ സ്കിന്നിന് 30 ദിവസം ട്രൈ ചെയ്തപ്പം ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളുടെ സ്കിന്നിന് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാനും
പറയുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്ക് നന്ദി, നമസ്കാരം.